ഇത് തിരുവനന്തപുരത്തെ പട്ടം സെന്റ് മേരി സ്കൂൾ ഇത്തവണത്തെ SSLC പരീക്ഷയിൽ സംസ്ഥാനത്ത് ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പരീക്ഷകരിക്കുന്നത് ഇവിടെയാണ് 1559 പേർ ഒരു വിദ്യാർത്ഥിയുടെ ഭാവി നിർണ്ണയിക്കുന്നതിൽ സുപ്രധാന പങ്കാണ് SSLC പരീക്ഷ വഹിക്കുന്നത് ഉപരിപഠന യോഗ്യത നിശ്ചയിച്ച് ഒരു വിദ്യാർത്ഥി ഏത് മേഖല തിരഞ്ഞെടുക്കണമെന്നത് ഈ പരീക്ഷ വ്യക്തമാക്കുന്നു തിങ്കളാഴ്ച തുടങ്ങി മാർച്ച് 23 അവസാനിക്കുന്ന പരീക്ഷയ്ക്ക് ഇക്കുറി 479,650 കുട്ടികളാണ് ഇരിക്കുന്നത് കഴിഞ്ഞ വർഷത്തേക്കാൾ 9,550 കുട്ടികൾ കൂടുതൽ ഇതിൽ 5,740 പേർ പ്രൈവറ്റായി പരീക്ഷ എഴുതുന്നു ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതുന്ന വിദ്യാഭ്യാസ ജില്ല തിരൂരാണ് ജില്ല മലപ്പുറവും 2,800 കേന്ദ്രങ്ങളിലാണ് ഇത്തവണ SSLC പരീക്ഷ നടക്കുക കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത് 2,758 കേന്ദ്രങ്ങൾ ഇത്തവണ 2,782 കേന്ദ്രങ്ങൾ കേരളത്തിൽ തന്നെയാണ് ലക്ഷദ്വീപിലുള്ളത് 9 കേന്ദ്രങ്ങൾ ഗൾഫിലും 9 പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട് പരീക്ഷയ്ക്കിടെയുള്ള 2 വെള്ളിയാഴ്ചയും അവധിയാണ് പകരം ശനിയാഴ്ച പരീക്ഷ നടക്കും സ്കൂളിൽ പോയി പഠിക്കുന്ന റെഗുലർ വിദ്യാർത്ഥികളുടെ IT തിയറി പരീക്ഷ ഫെബ്രുവരി 18 മുതൽ മാർച്ച് 6 വരെ നടന്നിരുന്നു മറ്റെല്ലാ വിഭാഗങ്ങളുടെയും IT തിയറി പരീക്ഷ പഴയ സ്കീമിൽ മാർച്ച് 23 നടത്തും മാർച്ച് 25 ഈ വിഭാഗത്തിലുള്ളവരുടെ പ്രാക്ടിക്കൽ പരീക്ഷ ചോദ്യക്കടലാസ് 139 ബാങ്കുകളിലെയും 168 ട്രഷറികളിലെയും ലോക്കറുകളിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഇൻവിജിലേറ്റർമാരായി 25,000 അധ്യാപകരാണുള്ളത് ചോദ്യക്കടലാസ് വിദ്യാർത്ഥികളുടെ സാന്നിധ്യത്തിലാണ് പൊട്ടിക്കുക കെട്ട് നേരത്തെ പൊട്ടിച്ചിരുന്നില്ലെന്ന് പരീക്ഷാ ഹാളിലെ ഇൻവിജിലേറ്ററും 2 വിദ്യാർത്ഥികളും സാക്ഷ്യപ്പെടുത്തണം ഉത്തരക്കടലാസിന്റെ മൂല്യനിർണ്ണയം April 1 മുതൽ 15 വരെയാണ് നിശ്ചയിച്ചിട്ടുള്ളത് ഞായറാഴ്ചകളിൽ ക്യാമ്പ് പ്രവർത്തിക്കില്ല 12,500 അധ്യാപകരാണ് ക്യാമ്പുകളിൽ മൂല്യനിർണ്ണയം നടത്തുക ഏപ്രിൽ അവസാന വാരം SSLC പരീക്ഷാഫലം പ്രഖ്യാപിക്കാനാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത് വി എസ് ശ്യാംലാൽ തിരുവനന്തപുരം ഇന്ത്യ വിഷൻ